ഏകമായ ഒരു സത്യത്തെ പല രൂപത്തിൽ പല ഭാവത്തിൽ കാണുവാനും അറിയുവാനും ഉള്ളതാണ് ഓരോ തീർത്ഥയാത്രയും. പരമമായ സത്യം രൂപമേതുമില്ലാത്തതാണ്. പരബ്രഹ്മത്തിൻ്റെ അംശമാണ് എല്ലാം. ആത്മനും ജീവാത്മാവും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് തീർത്ഥയാത്രകൾ നടത്തുവാനാകും. എന്നാൽ രൂപമേതുമില്ലാത്തത് പല രൂപങ്ങളിൽ കുടികൊള്ളുമ്പോൾ ഇരട്ടഭാവങ്ങളിൽ അഞ്ചു മൂർത്തികളായി, രണ്ടു മൂർത്തികളായി, മൂന്ന് മൂർത്തികളായി നിലകൊള്ളുന്ന ക്ഷേത്രങ്ങൾ കാണുവാനുള്ള സൗഭാഗ്യവും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. മോക്ഷയുടെ ഈ വീഡിയോ അത്തരത്തിൽ മഹാദേവൻ തന്നെ ഒരേ ശിവലിംഗം രണ്ടായി നിൽക്കുന്ന രണ്ട് രൂപത്തിൽ, ഒരു ശ്രീകോവിലിൽ തന്നെ രണ്ട് ശിവലിംഗങ്ങളുള്ള ഒരു പ്രത്യേക സങ്കല്പം നിലകൊള്ളുന്ന തൃപ്പക്കുടം മഹാദേവക്ഷേത്രത്തിൻ്റെ കാഴ്ചകളിലേക്കാണ് സഞ്ചരിക്കുന്നത്. എറണാകുളം ജില്ലയുടെ ഭാഗമായ തൃപ്പക്കുടം മഹാദേവക്ഷേത്രം, ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ മാത്രമല്ല ഇവിടെ പാർവതി മംഗലം എങ്ങനെയാണ് പ്രാധാന്യമുണ്ടാകുന്നത്, ഇവിടെ പ്രാർത്ഥിച്ചാൽ വിവാഹം തീർച്ചയായും നടക്കുമെന്നുള്ള വിശ്വാസം വന്നത് എന്തുകൊണ്ടാണ് തുടങ്ങിയിട്ടുള്ള നിരവധി കാര്യങ്ങൾ അറിയുവാനാണ് ഈ വീഡിയോ. തൃപ്പക്കുടം മഹാദേവക്ഷേത്രം എന്ന് പറഞ്ഞല്ലോ. എറണാകുളം ജില്ലയിൽ നിന്ന് തലയോലപ്പറമ്പിലേക്ക് പോകുന്ന മാർഗം അരയൻകാവ് എത്തുന്നതിന് മുൻപായിട്ടാണ് തൃപ്പക്കുടം മഹാദേവക്ഷേത്രമുള്ളത്. തിരക്കുള്ള ഒരു നഗരവീതിക്ക് സമീപത്ത് തന്നെയാണ് ക്ഷേത്രം. എങ്കിലും നഗരവീതിയിൽ നോക്കുമ്പോൾ നമുക്കൊരു അല്പം ഉയരത്തിലായി കുറച്ചകലെയായിട്ടാണ് ക്ഷേത്രം കാണാം. ഒരു ചെറിയ കുന്നിൻ്റെ സ്വഭാവം ക്ഷേത്രത്തിനുണ്ടെന്ന് ഇവിടുന്ന് പ്രവേശിച്ച് വരുമ്പോഴും നമുക്ക് തോന്നും. വിശാലമായ ഒരു കുളം വീതിക്ക് അക്കരയായിട്ടുണ്ട്. അവിടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചില സങ്കല്പങ്ങളുമുണ്ട്. ഏതായാലും തൃപ്പക്കുടം മഹാദേവക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിൽ, കിഴക്കേ ഗോപുരത്തിലാണ് നമ്മളെത്തുന്നത്. കിഴക്കേ നടയിലൂടെ അകത്തേക്ക് പ്രവേശം നേരെ നടയിലെത്തുമ്പോൾ അധികം കെട്ടിലും മട്ടിലുമൊക്കെ ഒരുപാട് ഗാംഭീര്യമൊന്നും സൂക്ഷിച്ചിട്ടില്ല എങ്കിലും ശില്പനിർമ്മാണത്തിൻ്റെ ഒരു പ്രാധാന്യത്തെ കണക്കിലെടുക്കുമ്പോൾ ഏതാണ്ട് 600 വർഷത്തിൻ്റെ പഴക്കം ക്ഷേത്രത്തിനുണ്ടായിരുന്നിരിക്കണം എന്ന സൂചന നൽകുന്ന ചില ദാരുനിർമ്മിതികൾ നമുക്കിവിടെ കാണാം. ഇവിടെ ഈ ക്ഷേത്രത്തിൻ്റെ മുഖപ്പിൽ ആ തൂണുകളൊക്കെ കാലപ്പഴക്കം കൊണ്ട് മാറിപ്പോയിരിക്കുന്നു. വ്യാളീ രൂപങ്ങൾ ആലേഖനം ചെയ്ത തൂണുകളുണ്ട്, അതുപോലെ തന്നെ നാഗരൂപങ്ങളുമുണ്ട്. ഈ ഒരു സങ്കല്പങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ക്ഷേത്രത്തിൻ്റെ സാന്നിധ്യം, അതായത് ഈശ്വര സാന്നിധ്യം വളരെയേറെ വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്നു എന്നും, എന്നാൽ ക്ഷേത്രം നിർമ്മിച്ചത് ഒരു 100 വർഷത്തിനുള്ളിലാണ് എന്നും നമുക്ക് മനസ്സിലാക്കാം. ക്ഷേത്രത്തിൻ്റെ ബലിക്കൽപ്പുരയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ അകത്തേക്ക് കടന്നപ്പോൾ ശ്രദ്ധിച്ച ഒന്ന് രണ്ട് കാഴ്ചകൾ എടുത്തു പറയാൻ ഇപ്പോൾ ഒന്ന് ശ്രമിക്കുകയാണ്. ഇങ്ങനെ എടുത്തു പറയുന്നതിന് പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്. മോക്ഷയുടെ ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഓരോ ദർശനവും വീഡിയോകളും കാണുന്നവർ തീർച്ചയായിട്ടും പിന്നീട് ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും നമ്മുടെ ഓരോ ക്ഷേത്രങ്ങളും എന്തുകൊണ്ട് പ്രത്യേകതയുള്ളതായി മാറുന്നു, അവിടെ വിശ്വാസം അതുപോലെ തന്നെ ഉണർവ്, ശക്തി, പ്രഭാവം എല്ലാം ഉള്ളതിനോടൊപ്പം തന്നെ ചരിത്രം എങ്ങനെ പ്രത്യേകമായ രീതിയിൽ നിൽക്കുന്നു എന്ന്, അതുപോലെ തന്നെ ചിന്താരീതികൾ, ഋഷിമാരുടെ ചിന്താരീതികൾ നമ്മളിലേക്ക് എത്രമാത്രം നന്മകൾ പകരുന്നുണ്ട് എന്നൊക്കെയും മനസ്സിലാക്കേണ്ടതുണ്ട്. തൃപ്പക്കുടത്ത് മഹാദേവൻ സാന്നിധ്യമാകുന്ന ക്ഷേത്രഭൂമിയാണ് എങ്കിലും ഇവിടെ പാർവതീദേവിക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ, ക്ഷേത്ര ഐതിഹ്യം മനസ്സിലാക്കുന്നതിന് മുൻപ് തന്നെ മനസ്സിലാക്കുവാൻ ഒന്ന് രണ്ട് സൂചനകളുണ്ട്. ബലിക്കൽപ്പുരയിൽ ബലിക്കലിന് നേരെ മുകളിലുള്ള ആ തട്ടിൽ, ഏറ്റവും മുകൾ തട്ടിലായിട്ട് സാധാരണ ഒന്നുകിൽ ബ്രഹ്മാവും അഷ്ടദിക്പാലകരും അല്ലെങ്കിൽ നവഗ്രഹങ്ങൾ, അതല്ലെങ്കിൽ പത്മം മാത്രമാണ് ഉണ്ടാവുക. ഇവിടെ ഒറ്റ മധ്യത്തിൽ ഭഗവതി മാത്രം, അതായത് ശരിക്കും സഹസ്രാരത്തിൽ 100 ഇതളുകളുള്ള താമരയുടെ മധ്യത്തിലായി ഭഗവതി 2 താമരപ്പൂകൾ കയ്യിൽ പിടിച്ചിരിക്കുകയാണ്. 2 താമരപ്പൂകൾ കയ്യിൽ പിടിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ സർവ്വമംഗളങ്ങളും അരുളുന്ന, എല്ലാ തരത്തിലും നമുക്ക് വേണ്ടുന്ന എല്ലാ ഐശ്വര്യങ്ങളും അരുളുന്ന ഭഗവതിയാണ് കുടികൊള്ളുന്നതെന്ന് മനസ്സിലാക്കാം. ഇനി ഈ ബലിക്കലിനെക്കുറിച്ചും പറയാനേറെയുണ്ട്. അതായത് അഷ്ടദിക്പാലകരുടെ അധിഷ്ഠാനത്തിലൂടെ, അഷ്ടദിക്പാലകർ സാന്നിധ്യമാകുന്ന ഒരു അധിഷ്ഠാനം അല്ലെങ്കിൽ ഒരു അടിസ്ഥാനത്തിന് മുകളിലായിട്ടാണ് ഈ ബലിക്കലിരിക്കുന്നത്. ഇതിൻ്റെയും ഒരു പ്രത്യേക നിർമ്മിതിയാണെന്ന് കാണാം.
ക്ഷേത്രത്തിൻ്റെ നാലമ്പലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമോ? ഉമാമഹേശ്വര പൂജയ്ക്കായി നട അടച്ചിരിക്കുകയാണ്. ഉമാമഹേശ്വര പൂജയ്ക്ക് ഇവിടെ വളരെ പ്രാധാന്യമുണ്ട്. ശിവനും പാർവതിയും ഒരുപോലെ തുല്യപ്രഭാവത്തോടുകൂടി ഇരുന്നരുളുന്ന ക്ഷേത്രഭൂമി, അതാണ് തൃപ്പക്കുടം മഹാദേവ ക്ഷേത്രഭൂമി. ഈ ക്ഷേത്രഭൂമിയിൽ പാർവതി സാന്നിധ്യം വരുന്നതിൻ്റെ ഐതിഹ്യം തന്നെ നമ്മൾ വ്യക്തമായി പറയേണ്ടതുണ്ട്. എന്നാൽ ഇവിടെ മഹാദേവൻ വടക്കുംനാഥനാണ് സാന്നിധ്യമാകുന്നത് എന്ന സങ്കല്പം എങ്ങനെ വന്നു എന്നുള്ളതാണ് പ്രധാനമായും മനസ്സിലാക്കേണ്ടത്. നന്ദികേശനുമായി ബന്ധപ്പെട്ടുമൊക്കെ ധാരാളം ഐതിഹ്യമുള്ള ക്ഷേത്രഭൂമിയിൽ ഇപ്പോൾ നട അടച്ചിരിക്കുമ്പോൾ നമുക്ക് പ്രധാനമായും കാണാനാകുന്നത് ഇരുവശങ്ങളിലെയും ദ്വാരപാലകരാണ്. ദാരുവിൽ തീർത്ത അതിഗംഭീരമായ ദ്വാരപാലകർ. ഈ ദ്വാരപാലകരെ കണ്ടുകൊണ്ട് നമുക്ക് മധ്യത്തിൽ ആ ഉമാമഹേശ്വര ഭാവം, അതായത് വിഗ്രഹഭാവത്തെ മനസ്സിലാക്കിക്കൊണ്ട്, വിഗ്രഹ സാന്നിധ്യം എങ്ങനെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ശിവലിംഗ സാന്നിധ്യം എങ്ങനെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൃപ്പക്കുടത്തെ ക്ഷേത്ര ദർശനം നടത്താം. ഇരുവശങ്ങളിലെ ദ്വാരപാലകർ കരിങ്കൽ തൂണിന് മുകളിലാണ് നിൽക്കുന്നത്. ദാരുവിൽ തീർത്ത രൂപമാണ്. അതുപോലെ തന്നെ ആ രൂപത്തിന് പ്രത്യേകതയുണ്ട്. നാഗങ്ങൾ, പിണഞ്ഞു നിൽക്കുന്ന നാഗങ്ങൾ, ആ നാഗത്തിൻ്റെ ശിരസ് പത്തിയുടർത്ത് നിൽക്കുന്നതാണ്. അതിന് മുകളിലാണ് ദാരു രൂപമുള്ളത്. വടക്കുനാഥൻ തൃപ്പക്കുടത്ത് വന്നു കുടികൊണ്ടു എന്നുള്ളതാണ്. അതൊരു ഓലക്കുടയിന്മേലേറി വന്നു കുടികൊണ്ടു എന്നുള്ളതാണ്. എന്നാൽ പാർവതി സാന്നിധ്യമാകട്ടെ, മഹാദേവന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന അന്നപൂർണേശ്വരി ഭാവമാണ്. അങ്ങനൊരു ഭാവമെന്ന് പറയുമ്പോൾ ശരിക്കും കാശിയിൽ എങ്ങനെയാണോ വിശാലാക്ഷിയും വിശ്വേശ്വരനും നിലകൊള്ളുന്നത്, അതിന് സമാനമായിട്ട് ഒരേ ക്ഷേത്രത്തിൽ തന്നെ മഹാദേവനും ശ്രീപാർവതിയും നിലകൊള്ളുന്നു എന്ന് മനസ്സിലാക്കാം. ഇവിടുത്തെ ഈ തീർത്ഥത്തിന്, അതുപോലെ തന്നെ അകത്തെ അർച്ചന ചെയ്ത് പുറത്തേക്കിടുന്ന പൂക്കൾക്ക് ഒക്കെയും വിശേഷമാണ്. ഇവിടുത്തെ പ്രസാദ നിവേദ്യച്ചോറിൻ്റെ ആ ഒരു ഒരു ഓരോ തരിയും പ്രസാദമായി കരുതാറുണ്ട്. ആ തീർത്ഥത്തിൻ്റെ പങ്ക് നമുക്കും ലഭിക്കുകയാണ്. ഈ പ്രസാദം ഭഗവതിയെയും ഭഗവാനെയും പൂജിച്ച പ്രസാദവും നമുക്ക് ലഭിക്കുകയാണ്. അതീവ ചൈതന്യവത്തായ ഈ ശ്രീകോവിലിനെക്കുറിച്ച് പറയുവാൻ വാക്കുകൾ നമുക്ക് ചിലപ്പോൾ ലഭിക്കാതെ വരും. വളരെ വിശേഷമായൊരു ക്ഷേത്രം തന്നെയാണിത്, തൃപ്പക്കുടം മഹാദേവ ക്ഷേത്രം. ഇവിടെ ഈ ശ്രീകോവിലിൽ നിന്ന് നിൽക്കുമ്പോൾ അകത്ത് കാണുന്ന കാഴ്ച എന്തോന്നു? രണ്ട് ശിവലിംഗങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ശ്രീകോവിൽ നേരെ മധ്യത്തിലായി ഭഗവാന്റെ ധ്യാനരൂപമുണ്ട്. ധ്യാനരൂപം സുവർണ ഗോളകയാണെന്ന് കാണാം. ആ ഗോളക ഒരു പ്രത്യേക പീഠത്തിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അതായത് രണ്ട് ശിവലിംഗങ്ങൾ ഉണ്ട് എന്ന് സങ്കല്പിക്കുക. രണ്ട് ശിവലിംഗങ്ങളും ആ രണ്ട് ശിവലിംഗങ്ങളെ അലങ്കരിച്ചിരിക്കുന്ന തൃക്കണ്ണുകളും മുഖഭാവവും അതുപോലെ തന്നെ ചന്ദ്രകലകളും ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ രണ്ട് ശിവലിംഗത്തിനും അങ്ങനെ ചാർത്തിയിരിക്കുന്നതിൻ്റെ മധ്യത്തിലായി മഹാദേവൻ്റെ ധ്യാനഭാവം ഗോളക രൂപത്തിലും കാണാണ്. ഇത് ഈ ശ്രീകോവിലിൻ്റെ ഒരു പ്രത്യേകതയാണ്. പക്ഷേ ഇവിടെ ഇരട്ട ശിവലിംഗങ്ങളല്ല, ഒരു ശിവലിംഗം തന്നെ രണ്ടായി മാറി നിൽക്കുന്നു എന്നുള്ളതാണ് ഐതിഹ്യം. ആ ഐതിഹ്യത്തെക്കുറിച്ച് നമുക്ക് വിശദമായി തന്നെ പറയാം. പക്ഷേ ഈ ശ്രീകോവിൽ കാഴ്ച നമുക്ക് പറഞ്ഞറിയിക്കുവാനാകാത്ത ഉണർവ് നൽകുന്നത് തന്നെയാണ്. തൃപ്പക്കുടം മഹാദേവ ക്ഷേത്രം, ഇവിടെ ഒരേ പീഠത്തിൽ രണ്ട് ശിവലിംഗങ്ങളാണ് കുടികൊള്ളുന്നത്. ഇവിടുത്തെ മഹാദേവന് ഒരു പ്രത്യേകതയുണ്ട്. കിരാതമൂർത്തി സാന്നിധ്യം ഏറെയുള്ള ശിവലിംഗമാണ് ഇവിടെ കുടികൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ഈ തിരുനടയിൽ അഹങ്കാരത്തോടുകൂടി ആര് പ്രവേശിച്ചാലും ഭഗവാൻ അത് അനുവദിക്കില്ല. അഹങ്കാരം പൂർണ്ണമായി മാറുന്നതിന് വേണ്ടുന്ന പരീക്ഷണങ്ങൾ നൽകുമെന്നൊരു വിശ്വാസമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നിരവധി ഐതിഹ്യ കഥകൾ ഇവിടെ ഉണ്ട് താൻ. എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്ന മഹാദേവനാണ് എന്ന് തിരിച്ചറിയുവാനുള്ള, അങ്ങനെ ഒരു തിരിച്ചറിവ് നൽകുവാനുള്ള ഒരു ക്ഷേത്രഭൂമി കൂടിയാണിത്. അതുകൊണ്ടാണ് ഒരേ പീഠത്തിൽ രണ്ട് ശിവലിംഗങ്ങളുള്ളത്. അങ്ങനെയുള്ള തൃപ്പക്കുടം ക്ഷേത്രം ഇവിടെ വടക്കുനാഥ സാന്നിധ്യമായി എന്തുകൊണ്ട് വിശ്വസിക്കപ്പെടുന്നു എന്നറിയണ്ടേ? അതിന് ഉഴുത്വാൽ ഭട്ടതിരി എന്നൊരു ശൈവഭക്തനെ കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. ഈ ദേശവാസിയായിരുന്ന ഉഴുത്വാൽ ഭട്ടതിരി വടക്കുനാഥനിൽ ഭജനമിരിക്കുവാൻ പോയി ഒരിക്കൽ. അദ്ദേഹത്തിൻ്റെ മനസ്സ് നിറയെ ശൈവഭക്തി കൊണ്ട് നിറഞ്ഞു നിൽക്കുമ്പോൾ ആ ഭജനം പാർക്കൽ പൂർത്തിയാക്കണം എന്നുള്ള ചിന്ത മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഒരിക്കൽ അദ്ദേഹം തൃപ്പുക തൊഴാനായി ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന സമയത്താണ് തൻ്റെ അമ്മയ്ക്ക് വാർദ്ധക്യ സഹജമായ അസുഖം വർദ്ധിച്ചിരിക്കുന്നുവെന്ന്, നാട്ടിലേക്ക് മടങ്ങിയെത്തണമെന്നുള്ള സൂചന അദ്ദേഹത്തിന് ലഭിക്കുന്നത്. വളരെ വേദനയോടുകൂടിയാണ് അന്ന് അദ്ദേഹം വടക്കുന്നാഥനിലെ തൃപ്പുക തൊഴുതത്. കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടേയിരുന്നു. മഹാദേവ, ഞാൻ എങ്ങനെയാണ്, എൻ്റെ ഭജനം മുടങ്ങുകയാണല്ലോ, അങ്ങനെ ഞാൻ ഇങ്ങനെ എപ്പോഴും നിറഞ്ഞു കാണുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന്. ഈ സമയത്ത് അതിന് പെട്ടെന്നൊരു തോന്നലുണ്ടായി. മഹാദേവൻ അരുൾ ചെയ്യുന്നതായി, ഞാൻ നിന്നോടൊപ്പം വന്നുകൊള്ളാമെന്ന്. ഏതായാലും അദ്ദേഹം നാട്ടിലേക്ക് യാത്ര പുറപ്പെടുകയും നാട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു കുളത്തിൽ ദേഹശുദ്ധിക്കായി ഇറങ്ങും. അദ്ദേഹം ഓലക്കുട കരയിൽ വെച്ച് ദേഹശുദ്ധിക്കായി കുളത്തിലേക്ക് ഇറങ്ങുകയും കുളത്തിൽ നിന്ന് കയറി വന്നപ്പോൾ ഓലക്കുട ഉയർത്താനാകാതെ വരികയും ചെയ്തു. അപ്പോൾ തനിക്ക് വടക്കുനാഥ ക്ഷേത്രത്തിൽ വെച്ച് അനുഭവിച്ച ആ അരുളപ്പാട് സത്യം തന്നെയാണെന്ന് ഉഴുത്തുവാൽ ഭട്ടതിരിക്ക് മനസ്സിലായി.
അദ്ദേഹം പിന്നീട് ആ ശിവലിംഗ സാന്നിധ്യമാണ്, മഹാദേവൻ തന്നെയാണ് ഇവിടെ സാന്നിധ്യമാകുന്നതെന്ന് മനസ്സിലാക്കുകയും ഓലക്കുടയിൽ ശിവലിംഗ ഭാവത്തെ ദർശിക്കുകയും ചെയ്തു. ഓലക്കുട ഇരുന്ന സ്ഥാനത്ത് അപ്പോൾ അതൊരു സ്വയംഭൂഭാവമാണ് എന്ന് മനസ്സിലായല്ലോ. ഈ സ്വയംഭൂ സാന്നിധ്യം പക്ഷേ അപ്പോഴിരുന്നത് പുതുവാമന അതുപോലെ തന്നെ തിട്ടപ്പിള്ളി എന്നറിയപ്പെടുന്ന രണ്ട് കുടുംബങ്ങളുടെ അതിർത്തി പ്രദേശത്തായിട്ടാണ്. അപ്പോൾ ഇത് തൻ്റെ ആ ഒരു സ്വദേശത്തേക്ക്, തൻ്റെ ദേശത്തേക്ക് ഈ ഒരു ശിവലിംഗത്തെ മാറ്റിക്കൊണ്ടുവരണം എന്നതിന് ആഗ്രഹമുണ്ടാവുകയും അതിനുവേണ്ടി ആനയെ കൊണ്ടുവന്ന് വലിയ വടം വെച്ച് ശിവലിംഗത്തെ വലിച്ചെടുക്കുവാനെന്ന് ശ്രമിക്കുകയും ചെയ്തു. ഇത് മഹാദേവനെ കുപിതനാക്കി. പെട്ടെന്ന് തന്നെ കുപിതമായ ഭാവത്തോടുകൂടി മഹാദേവൻ ആനയെ ഒന്ന് നോക്കുകയും ആന പെട്ടെന്ന് ഭ്രമം ബാധിച്ച് ഇവിടുന്ന് ഓടി ഒരല്പം അകലെ ഒരു കുളത്തിൽ ചെന്ന് മറയുകയും കല്ലായി മാറുകയും ചെയ്തു എന്നുമാണ് വിശ്വസിക്കുന്നത്. കുളത്തിൽ ചെന്ന് നിൽക്കുമ്പോഴേക്കും ആന കല്ലായി പോയി. ഇന്നും തൃപ്പക്കുടം ക്ഷേത്രം നിൽക്കുന്ന വീതി, നമ്മൾ വരുന്ന ആ വീതിക്ക് നേരെ എതിർവശത്തായി ആ കുളമുണ്ട്. ആ കുളത്തിൽ ജലം വറ്റുന്ന സമയത്ത് ശരിക്കും ഒരു കല്ലാനയെ കാണാം. അതായത് ആനയുടെ രൂപം അങ്ങനെ തന്നെ നമുക്ക് വ്യക്തമായി കാണുവാനാകുന്ന ഒരു കല്ല് അവിടെയുണ്ട്. അത് അന്ന് ഓടിപ്പോയ, ഭ്രമം ബാധിച്ച് ഓടിപ്പോയി കല്ലായി പോയ ആനയാണ് എന്നാണ് സങ്കല്പിക്കപ്പെടുന്നത്. ഏതായാലും കുപിതമായ ശിവലിംഗം രണ്ടായി പിളർന്നു പോയി എന്നാണ്. അതുകൊണ്ടാണ് ഒരേ പീഠത്തിൽ ഇവിടെ ഇരട്ട ശിവലിംഗം വരുന്നത്. എല്ലാം ഒന്ന് തന്നെയെന്ന് ഭഗവാൻ പഠിപ്പിക്കാൻ ശ്രമിച്ചതാണ്. രണ്ടാണ് എന്ന് ചിന്തിക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെ തിരുത്തിക്കൊണ്ടില്ല, ഒന്ന് തന്നെയാണ് എന്ന് രണ്ട് രൂപത്തിൽ നിന്ന് ഭഗവാൻ പറഞ്ഞു തരികയാണ്. അതായത് സ്വയംഭൂവായ ശിവലിംഗം രണ്ടായി പിളർന്ന്, അപ്പോൾ ഒന്ന് തന്നെയാണ് ഇവിടെ, പക്ഷെ രണ്ട് ശിവലിംഗമായി കാണുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരേ പീഠത്തിൽ രണ്ട് ശിവലിംഗമുണ്ട് എങ്കിലും ഒരൊറ്റ മഹാദേവൻ, അതായത് ഒരൊറ്റ ശിവലിംഗത്തിന് എങ്ങനെയാണോ പൂജ ചെയ്യുന്നത് അതേ രീതിയിലുള്ള പൂജകൾ മാത്രമേ പതിവുള്ളൂ. ഇതാണ് ഉഴുത്തുവാൽ പട്ടതിരിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വടക്കുനാഥ സാന്നിധ്യമാണ് തൃപ്പക്കുടത്ത് കുടികൊള്ളുന്നത് എന്ന് പറയുവാനുള്ള ഐതിഹ്യത്തിന് പ്രധാന കാരണം. ഇപ്പോഴും ക്ഷേത്രത്തിൻ്റെ കന്നിമൂലയിലായി ഒരു ദീപം തെളിയിച്ചു വെച്ചിരിക്കുന്നത് കാണാം. അത് ഉഴുത്തുവാൽ പട്ടതിരിയെ സ്മരിച്ചുകൊണ്ട് തെളിയിച്ചു വെച്ചിരിക്കുന്ന ദീപമാണ്. തൃപ്പക്കുട മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യ വിശ്വാസങ്ങൾ ഇങ്ങനെയാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്.